നമസ്കാരം, സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിൽ മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പൊതുവിദ്യാഭ്യാസ യജ്ഞം സമൂഹത്തിൽ സമൂല മാറ്റത്തിന് കാരണമാകുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. മുക്കം നഗരസഭയിൽ അംഗീകാർ ക്യാമ്പയിന് തുടക്കമായി. പി എം എ വൈ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് നേട്ടമാകുമെന്ന് പ്രതീക്ഷ. 15-ാമത് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു. മേളയിൽ വൻ ജനപങ്കാളിത്തം. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക മേഖലയിൽ മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നായർക്കുഴിയിൽ ജലസേചന വകുപ്പ് നിർമ്മിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകുന്നതിനായി മൈക്രോ ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ നായർക്കുഴിയിൽ ജലസേചന വകുപ്പ് നിർമ്മിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ചേന്ദമംഗലൂർ പുൽപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 235 ലക്ഷം ഹെക്ടർ കൃഷിയുണ്ടെങ്കിലും 3 ലക്ഷത്തോളം ഹെക്ടർ കൃഷി മാത്രമേ ജലസേചന രീതിയിൽ നടത്തുന്നുള്ളൂ. തെങ്ങും കുരുമുളകും മറ്റും നനയ്ക്കുന്ന സമ്പ്രദായമില്ലാത്തത് കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം നനയ്ക്കാതെയുള്ള തെങ്ങിൽ നിന്ന് 60 തേങ്ങയാണ് കിട്ടുന്നത്. അതേസമയം ഇവ നനച്ചു വളർത്തിയാൽ 150 മുതൽ 250 വരെ തേങ്ങ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നതിന് ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കണം. ഇതുവഴി ഉൽപാദനം 3 ഇരട്ടി വർദ്ധിപ്പിക്കാനാവും. അശാസ്ത്രീയ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ഈ മേഖലയിൽ വലിയ പുരോഗതി കൈവരിക്കാനാവാത്തതെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യാത്തത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സെക്രട്ടറിയുടെ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ അവിടെയാണ്. ഇതിനെ കേരളത്തിൽ നിന്ന് പോയതാണ് തമിഴ്നാട്. അവിടെ എത്ര ശാസ്ത്രീയമായിട്ടാണ് കൃഷി ചെയ്യുന്നത് അറിയാം. ഇവിടെ ഒരു തെങ്ങ് എത്ര ഉൽപ്പാദനം ഉണ്ടാവും? 60-ോ 65-ോ ഉണ്ടാവും അല്ലേ? ശരിക്കും ചെയ്താൽ 150 തൊട്ട് 200 വരെ 250 വരെ നാളികേരം ഉയർത്തുന്നു. മണ്ണ് പരിശോധിക്കാറുണ്ട്, അപേക്ഷിക്കാറില്ല. മണ്ണ് പരിശോധിച്ചാൽ തന്നെ ആ റിസൾട്ട് മേശയിൽ വയ്ക്കും, അത് പ്രായോഗികമാക്കില്ല. ഇതൊക്കെ ശാസ്ത്രീയമായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടും എം എൽ എനെ കൊണ്ടും കൃഷി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് നികേഷന്മാരെ വിളിച്ച് ഇത് ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ എങ്ങനെയൊക്കെ സാധിക്കും. ചടങ്ങിൽ പി ടി റഹീം എം എൽ എ അധ്യക്ഷനായി, മുക്ക നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മീന, വൈസ് പ്രസിഡന്റ് ടി എ രമേശൻ, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ ടി ചന്ദ്രൻ, ഷീജ വലിയ തുടികയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുകുമാരൻ, എം പി കമല, ലിനി ചോലയ്ക്കൽ, പി രാജീവ്, ബാജി ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. കീഴുപറമ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടു. വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജനാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ വികാസത്തിന് അക്കം കൂട്ടാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യവസായിക കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഭാഷാ പഠനം മികച്ചതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാഷ അടിച്ചേൽപ്പിച്ചാൽ നാടില്ലാതാവുമെന്നും ഒരു ഭാഷയ്ക്കുമേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കീഴുപറമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ അംഗസംഖ്യയും ആവശ്യകതയും പരിശോധിച്ചുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്തിയെടുക്കാൻ ഉന്നത നിലവാരത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് വിഷയങ്ങളിൽ കുട്ടികളെ കൂടുതൽ വളർത്തിയെടുക്കണം. അക്കാദമിക് കേന്ദ്ര വിഷയങ്ങൾ കലാ കായിക മേഖലയിൽ കൂടുതൽ പ്രചോദനം കൊടുത്തുകൊണ്ട് കുട്ടികളെ കായികമായി വളർത്തിയെടുക്കണം. കുട്ടികളിൽ തന്നെ അവരുടെ സ്വഭാവശുദ്ധി വരുത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം ഈ കാലഘട്ടത്തിൽ തന്നെ, പഠന കാലഘട്ടത്തിൽ തന്നെ അവർക്ക് നൽകണം. ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായി, കെ സി മുഹമ്മദ് ഹാജിയെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ മൂത്തേടം, പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി റൈഹാന ബേബി, ഒളിമ്പ്യൻ കെ ടി ഇർഫാൻ, എം ടി അയ്യപ്പൻ, എൻ ടി ഹമീദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.
പി എം എ വൈ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കായി അംഗീകാർ ക്യാമ്പയിന് നമുക്ക് നഗരസഭയിൽ തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വി കുഞ്ഞമാസ്റ്റർ നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ മുക്കം നഗരസഭ നടപ്പാക്കുന്ന പി എം എ വൈ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് മറ്റ് വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കൂടി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന അംഗീകാർ ക്യാമ്പയിന്റെ വാർഡ്തല സംഗമങ്ങൾ മുക്കം നഗരസഭയിൽ തുടങ്ങി. ഗ്യാസ് കണക്ഷൻ, ആരോഗ്യ ഇൻഷുറൻസ്, ഉജ്ജ്വൽ പദ്ധതി, ബയോഗ്യാസ്, റിംഗ് കമ്പോസ്റ്റ്, കിണർ റീചാർജിംഗ്, വൃക്ഷത്തൈകൾ നടൽ തുടങ്ങി നിരവധി പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്നത്. പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുഴുവൻ വീടുകൾക്കും അംഗീകാർ ബ്രാൻഡ്, ഡ്രാഫ്റ്റഡ് തേൻവരിക്കാ തൈകൾ, വളം എന്നിവയും നൽകും. വൈദ്യുതി, റേഷൻ കാർഡ് എന്നിവയില്ലാത്തവർക്ക് ഇവ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. മുക്കം നഗരസഭയിലെ 17-ാം ഡിവിഷനായ കച്ചേരിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തേൻവരിക്കാ തൈകളുടെ വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ പി ടി ലീല, വികസനകാര്യ ചെയർമാൻ കെ ടി ശ്രീധരൻ, നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ്, സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. 15-ാമത് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങു നടന്നു. ഉപജില്ലയിലെ 74 വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ത്തോളം പ്രതിഭകളാണ് തിങ്കളാഴ്ച വിവിധ ഇനങ്ങളിലായി മത്സരിച്ചത്. നാട്ടുകാരുടെ സജീവ സാന്നിധ്യം മേളയെ മികവുറ്റതാക്കി. മലയോര ജനതയ്ക്ക് ഉത്സവത്തിന്റെ 3 ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന 15-ാമത് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് അരങ്ങുണർന്നിരിക്കുന്നത്. ശനിയാഴ്ച നടന്ന സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായത്. ഉപജില്ലയിലെ 74 സ്കൂളുകളിൽ നിന്നായി 5000-ത്തോളം പ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. തിങ്കളാഴ്ച പ്രധാന വേദിയായ നടനത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഘനൃത്തവും തിരുവാതിര, കേരള നടനം എന്നിവയാണ് നടന്നത്. വേദി 2 ഇശരിൽ മാപ്പിളപ്പാട്ട്, കോൽക്കളി, ഒപ്പന, വട്ടപ്പാട്ട് മത്സരങ്ങളും വേദി 3 താളത്തിൽ ദഫ്മുട്ട്, അറബന, എൽ പി യു പി മാപ്പിളപ്പാട്ട് മത്സരങ്ങളും അരങ്ങേറി. വേദി 4 യവനികയിൽ നാടകം, മൂഖാഭിനയം, ചവിട്ടുനാടകം എന്നിവയും വേദി 5 നാദത്തിൽ കഥാപ്രസംഗം, ചാക്യാർകൂത്ത് മത്സരങ്ങളുമാണ് നടന്നത്. വേദി 6 രാഗത്തിൽ അറബി പദ്യം ചൊല്ലൽ, അറബി പ്രസംഗം എന്നിവയും നടന്നു. വേദി 7 ഗസലിൽ ഉറുദു പദ്യം ചൊല്ലൽ, ഉറുദു പ്രസംഗം, ഉറുദു ഗസൽ, ഉറുദു സംഘഗാനം എന്നിവയും വേദി 9 സ്വരത്തിൽ മലയാളം പ്രസംഗവും നടന്നു. 100 ആളുകളാണ് ഓരോ വേദിയിലും മത്സരം കാണാനായി എത്തിയിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ആനയാംകുന്നിന്റെ മേളയായി മാറുകയായിരുന്നു മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം. മുൻ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്റ്റേജ് ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കാനും സംഘാടകർക്കായി. ഇത്തവണ സ്റ്റേജ് ശബ്ദ സംവിധാനങ്ങളെ കുറിച്ച് കാര്യമായ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. ആനയംകുന്ന് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻമാരായ ജി എൻ ആസാദ്,
രാജേഷ് കാരമുല, റഫീഖ് തോട്ടുംകോം എന്നിവർക്കൊപ്പം സി ഫസൽ ബാബു. ആനയാകുന്നിൽ നടക്കുന്ന മുക്കം ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി NSS വളണ്ടിയർമാർ. ആനയാകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായി തട്ടുകട ഒരുക്കിയത്. 15th മുക്കം ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയായി NSS വിദ്യാർത്ഥികളുടെ തട്ടുകട. ഉപജില്ലാ കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം ശ്രദ്ധയാകർഷിക്കാനും എരിയും പുളിയും എന്ന പേരിൽ ഒരുക്കിയ തട്ടുകടയ്ക്കായി. സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ സില്ലി ബി കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു തട്ടുകട ഒരുക്കിയത്. കലോത്സവ വേദിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഉപ്പിലിട്ട നെല്ലിക്ക, ക്യാരറ്റ്, കൈതച്ചക്ക എന്നിവയെ കൂടാതെ തണ്ണിമത്തൻ, പപ്പായ, മുന്തിരി തുടങ്ങിയവ മിക്സ് ചെയ്തതും തട്ടുകടയിൽ ലഭ്യമായിരുന്നു. കുട്ടികൾക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള ചില സംഗതികളായിട്ടാണ് ഇവിടെ ഒരു സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാ ഇനങ്ങളും ഉണ്ട്. അച്ചാറുകൾ, പത്തസാനം, ഒന്ന് കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള നെല്ലിക്ക ഉപ്പിലിട്ടത്, അപ്പോൾ അതായിരിക്കും. അതിനേക്കാൾ ഇപ്പോൾ പിന്നെ പൈനാപ്പിള് ഉപ്പിലിട്ടതാണ് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായി പോകുന്നത്. അതിൻ്റെ എല്ലാം വീട്ടിൽ ഹോം മെയ്ഡായി അതിൻ്റെ എല്ലാം ഉറപ്പുവരുത്തി, അതാണ് എന്നോ അല്ല, ഏറ്റവും ഫ്രഷായി ഏറ്റവും നല്ല. ഇപ്പം ചിലപ്പോൾ കുട്ടികൾ എന്തായാലും ഇത് വാങ്ങും, കുട്ടികൾ എന്തായാലും ഇത് കഴിക്കും. അപ്പം ആ കുട്ടികൾ നല്ലത് കഴിക്കാനും കൂടി വേണ്ടിയിട്ടാണ് NSS ഇങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത്. ലാഭം പ്രതീക്ഷിച്ചല്ല എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് തയ്യൽ മെഷീൻ, ആട് എന്നിവയിലൂടെ ഉപജീവന മാർഗം ഒരുക്കി കൊടുക്കുകയാണ് NSS ലക്ഷ്യമിടുന്നത്. ഞങ്ങൾ NSS കുട്ടികൾ ഇവിടെ നടത്തുന്ന പരിപാടിയാണ്. 3 ദിവസം ഈ പരിപാടി ഉണ്ടാവും. അപ്പം ഒരുപാട് പേര് സാധനങ്ങളൊക്കെ വന്ന് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ ഈ വരുമാനം പാവപ്പെട്ട കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നതാണ്. ഇതിന് കിട്ടുന്ന വരുമാനമൊക്കെ തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതുമായ രീതിയിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചിരട്ടയിലാണ് ഇവർ വിൽപ്പന നടത്തുന്നതും. അശണരരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആനയങ്ങൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ സ്റ്റാൾ എന്തുകൊണ്ടും അഭിനന്ദനാർഹം തന്നെയാണ്. ആനയങ്ങൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ജിയൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു. മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ A+ ഗ്രേഡ് നേടിയത് ഭക്ഷണ വിതരണം. നാട്ടുകാരുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഭക്ഷണ വിതരണം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കിയത്. 6000 പേർക്കാണ് തിങ്കളാഴ്ച ഉച്ചഭക്ഷണം നൽകിയത്. സാധാരണഗതിയിൽ ഏത് മേളയിലും വിമർശനമേറ്റു വാങ്ങുന്ന ഒന്നാണ് ഭക്ഷണ വിതരണം. എന്നാൽ ഇത്തവണ വിമർശനം നേടിയില്ല എന്ന് മാത്രമല്ല, അഭിനന്ദനം നേടാനും ആനയങ്കുന്ന് സ്കൂളിലെ തിരുമുറ്റത്തൊരുക്കിയ ഭക്ഷണ വിതരണത്തിനായി നാട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിശ്രമമില്ലാത്ത പ്രവർത്തനം തന്നെയാണ് ഊട്ടുപുരയ്ക്ക് A+ ഗ്രേഡ് നൽകിയത്. ഉപജില്ലാ കലോത്സവത്തിൻ്റെ സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങിയ ദിവസം തന്നെ 6000 പേർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഉച്ചയൂണ് വിതരണം ഏർപ്പെടുത്തിയിരുന്നത്. നോർത്ത് കാരശ്ശേരിയിലെ വോപ്പ എന്ന സന്നദ്ധ സംഘടനയുടെയും നാസ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലായിരുന്നു ഈ വിഭവസമൃദ്ധമായ ഉച്ചയൂണ് വിതരണം. ഒരേ സമയം തന്നെ 100 ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഭക്ഷണ വിതരണം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ നാട്ടുകാരുടെയും PTA കമ്മിറ്റിയുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ സഹായത്തോടു കൂടി, വളരെ ഗംഭീര വിജയത്തോടു കൂടി തന്നെയാണ് ഈ ഫുഡ് കമ്മിറ്റി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ ഫുഡ് കമ്മിറ്റി ഏകദേശം ഉച്ചയ്ക്ക് 6000 പേർക്ക് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭക്ഷണം വിളമ്പുന്നതിനും ഭക്ഷണാവശിഷ്ടം നിക്ഷേപിക്കുന്നതിനും പ്രത്യേകം സൗകര്യവും ഒരുക്കിയിരുന്നു. പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഒഴിവാക്കി സ്റ്റീൽ പാത്രത്തിലായിരുന്നു ചോറ്, വെള്ളം എന്നിവയെല്ലാം വിതരണം ചെയ്തത്. സുലഭമായ ഉച്ചഭക്ഷണത്തോടൊപ്പം രാവിലത്തെയും വൈകുന്നേരത്തെയും രാത്രിയിലെയും ഭക്ഷണ വിതരണവും ഊട്ടപുരയിൽ തന്നെയായിരുന്നു. ക്യാമറമാൻ ജിയൻ ആസാദിനൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിട നിർമ്മാണത്തിന് രാഹുൽഗാന്ധി MP അനുവദിച്ച 40 ലക്ഷം രൂപ വേണ്ടെന്ന നിലപാടെടുത്ത ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം വിവാദമാകുന്നു. HMC തീരുമാനത്തിനെതിരെ ചൊവ്വാഴ്ച മുക്കം നഗരസഭാ ഓഫീസിൽ നിൽപ്പ് സമരം നടത്തുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. രാഹുൽഗാന്ധി MP ഫണ്ടിനോട് അയിത്തം കൽപ്പിച്ച മുക്കം നഗരസഭയ്ക്ക് കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. അധികൃതരുടെ നിലപാടിനെതിരെ ചൊവ്വാഴ്ച നിൽപ്പ് സമരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് മുക്ക നഗരസഭാ കമ്മിറ്റി അറിയിച്ചു. സമരം PK ഫിറോസ് ഉദ്ഘാടനം ചെയ്യും. മലയോര മേഖലയിലെ 1000 രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ
വയനാട് എം പി രാഹുൽ ഗാന്ധി അനുവദിച്ച 40 ലക്ഷം രൂപ വേണ്ടെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ഏറെ അസൗകര്യങ്ങൾ ഇവർപ്പ് മുട്ടുന്ന മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ആശ്വാസമായിരുന്നു ഒരു മാസം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ 2019-2020 പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയാണ് രാഹുൽ ഗാന്ധി അനുവദിച്ച തുക കെട്ടിട നിർമ്മാണത്തിന് വേണ്ടെന്നും അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും തീരുമാനമെടുത്തത്. മുക്കം നഗരസഭാ അധ്യക്ഷനാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ. CHC മെഡിക്കൽ ഓഫീസർ കൺവീനറുമാണ്. മുക്കം നഗരസഭയുടെ കീഴിലുള്ള മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സംരക്ഷണ സമിതി അടക്കം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ആശുപത്രിയെ തകർക്കുന്ന രീതിയിലുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി 3 കോടിയോളം രൂപ മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം പണിയാനായി അനുവദിച്ചിട്ടുണ്ടെന്നും അതിനാലാണ് രാഹുൽ ഗാന്ധി അനുവദിച്ച പണം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചതെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ കിഫ്ബിയിൽ നിന്ന് തുക അനുവദിച്ചുവെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഇതിന്റെ പ്രാഥമിക നടപടികൾ പോലും സ്വീകരിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്യാഹിത വിഭാഗത്തോടുകൂടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയും കിടത്തി ചികിത്സയും വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുമ്പോഴാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ച തുക ആശുപത്രി മാനേജ്മെന്റ് വേണ്ടെന്ന് വയ്ക്കുന്നത്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഊരുണർത്തൽ പരിപാടി PTR റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതും ജില്ലയിൽ പ്രളയബാധിതരായി പുസ്തകങ്ങളും പഠനോപകരണങ്ങളും ഇല്ലാതെ മാനസികമായി തകർന്നതുമായ കുട്ടികൾക്കായാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഊരുണർത്തൽ പദ്ധതിക്ക് തുടക്കമായത്. പരിപാടി PTR റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് പങ്കെടുത്തത്. പഠനോപകരണങ്ങളും മറ്റും ഉൾപ്പെടുന്ന കിറ്റിന്റെ വിതരണവും ബാലാവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് ചടങ്ങിൽ അധ്യക്ഷയായി. MPH ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗങ്ങളായ നസീർ ചാലിയം, ശ്രീലാ മേനോൻ, സിസ്റ്റർ ബിജി ജോസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ്, സ്ഥിരസമിതി അംഗം കെ ഉസ്മാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സുബൈദ കണ്ണാറ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ KM അഹമ്മദ് റഷീദ്, മാവൂർ ICDS സൂപ്പർവൈസർ അഞ്ജു ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ. തിരുവമ്പാടി അങ്ങാടിയിലെ തെരുവ് വിളക്കുകൾ കത്തിക്കാൻ നടപടി സ്വീകരിക്കുക, പുതിയ ടാക്സി സ്റ്റാൻഡ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വേറിട്ട സമരവുമായി തിരുവമ്പാടിയിലെ വ്യാപാരികൾ രാത്രി മുഴുവൻ കടകൾ തുറന്നു പ്രവർത്തിപ്പിച്ചാണ് ഇവരുടെ പ്രതിഷേധം നടത്തിയത്. തിരുവമ്പാടി അങ്ങാടിയിലെ തെരുവ് വിളക്കുകൾ കത്തിക്കുക, ഓവുചാലുകൾ വൃത്തിയാക്കി ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക, KSRTC ഡിപ്പോ നിലനിർത്താൻ നടപടി സ്വീകരിക്കുക, തിരുവമ്പാടി ടൗണിൽ ടാക്സി സ്റ്റാൻഡ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവമ്പാടിയിലെ വ്യാപാരികൾ വേറിട്ട സമരപരിപാടിയുമായി രംഗത്തെത്തിയത്. സാധാരണ രീതിയിൽ കടകൾ അടച്ചാണ് നാട്ടിൽ പ്രതിഷേധങ്ങൾ നടക്കുകയെങ്കിൽ തിരുവമ്പാടിയിലെ വ്യാപാരികൾ രാത്രി മുഴുവൻ കടകൾ തുറന്നിട്ടാണ് പ്രതിഷേധിച്ചത്. വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെയായിരുന്നു ഈ വേറിട്ട സമരം. സാധാരണഗതിയിൽ സമരങ്ങൾ ചെയ്തു പോകാൻ നേരത്ത് കടകൾ അടച്ച് പഞ്ചായത്ത് ഓഫീസുകളിൽ മാർച്ച് ചെയ്യുന്നതിന് പകരം തിരുവമ്പാടിയിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ KSRTC ഡിപ്പോ അനുവദിക്കാത്തതിൻ്റെ പേരിൽ KSRTC ബസ് കഴിയിക്കൊണ്ടു, ടാക്സി സ്റ്റാൻഡ് അനുവദിക്കാത്തതിൻ്റെ പേരിൽ തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്തുകൊണ്ടു, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പന്തം കൊളുത്തിയും ഒക്കെയാണ് ഇന്നത്തെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ. ഇന്ന് ഞങ്ങൾ ഈ പ്രതിഷേധ രാത്രിയിൽ ഞങ്ങൾ അരങ്ങി. ഇതിന്റെ ഭാഗമായി രാത്രിയിൽ വിവിധ കലാ കായിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. തവളച്ചാട്ടം, ബൈക്ക് സ്ലോ റൈസിംഗ്, ടൗൺ ശുചീകരണം, ഷട്ടിൽ ടൂർണമെന്റ് എന്നിവയാണ് നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മൂത്തടത്ത് പന്തം കൊളുത്തി പ്രതിഷേധ രാത്രി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജിജി ഇല്ലിക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി. എത്തീംഖാന വിഷയത്തിൽ വേട്ടക്കാർക്ക് മാപ്പില്ല എന്ന മുദ്രാവാക്യവുമായി സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ മുഖത്ത് ബഹുജന സംഗമം സംഘടിപ്പിച്ചു. മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുറഹിമാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. JJ ആക്ട് നിയമത്തിലൂടെ സമൂഹത്തിലെ അനാഥകൾക്കും അഗതികൾക്കും നിരാലംബർക്കുമിടയിൽ വിദ്യാഭ്യാസ സൗകര്യമില്ലാതാക്കിയിരിക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകൻ ഒ അബ്ദുറഹിമാൻ പറഞ്ഞു. സോളിഡാരിറ്റി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എത്തീംഖാന വേട്ടക്കാർക്ക് മാപ്പില്ല എന്ന തലക്കെട്ടിൽ മുക്കത്ത് സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ജെ ജെ ആക്ട് എന്ന് പറയുന്ന അനാഥശാലകളെ കൊല്ലാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ രൂപ ജെ ജെ ആക്ട്. ജെ ജെ ആക്ട് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതിന് വേണ്ടിയല്ല, തെരുവ് പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടിയില്ല. അങ്ങനെയുള്ള ജെ ജെ ആക്ട് അനാഥശാലകൾക്കും ബാധകമാക്കി. അങ്ങനെ ആ ജെ ജെ ആക്ട് പ്രകാരം രജിച്ചിരിക്കുന്ന, അല്ലാതെ കേരളത്തിലെ അനാഥശാലകൾക്ക് പ്രത്യേക നിയമമുണ്ട്, അതനുസരിച്ചാണ് ഈ അനാഥശാലകളെല്ലാം പ്രവർത്തിക്കുന്നത്. അതുപോരാ, ജെ ജെ ആക്ട് പ്രകാരം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമവും കൊണ്ടു. ജെ ജെ ആക്ട് നിയമം കൊണ്ടുവന്നതിലൂടെ യത്തീംഖാനകൾ പൂട്ടേണ്ട സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അനാഥശാലകൾ വഴി കുട്ടിക്കടത്തുണ്ട് എന്ന് ദുഷ്പ്രചാരണം കൊണ്ട് ഒട്ടേറെ അനാഥശാലകൾ അടച്ചുപൂട്ടേണ്ടി വന്നു. 500-ലധികം അനാഥശാലകളാണ് കേരളത്തിൽ അടച്ചുപൂട്ടേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനാഥശാലകൾ പൂട്ടിയതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ അനാഥരും നിലാരംബരുമായ കുട്ടികൾക്കൊരു ഇടമില്ലാതായതായും അദ്ദേഹം പറഞ്ഞു. ഇതോടെ അവരുടെ വിദ്യാഭ്യാസ സൗകര്യവും മുടങ്ങി. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ UDF ആണ് സംസ്ഥാനം ഭരിച്ചിരുന്നത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയടക്കം നിശബ്ദനായി. അതുപോലെ നമ്മുടെ സമുദായ നേതൃത്വവും പൊതുവെ നിശ്ചലമായതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടന്ന സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുക, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? എല്ലാം ഈ ദുഷ്പ്രചരണത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നേരം. അതുപോലെ തന്നെ ഉണ്ടായ സംഭവം അന്ന് ഈ ഭയങ്കരമായ കോലാഹലമൊക്കെ നടക്കുമ്പോൾ UDF ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള കാര്യം ശരി, പക്ഷേ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അടക്കം സ്തബ്ധനായി. ചടങ്ങിൽ CP കുഞ്ഞു മുഹമ്മദ്, CT ഷുഹൈബ്, NK അബ്ദുറഹ്മാൻ, ടി ഷാക്കീർ, ഷബീർ കൊടിയത്തൂർ, ഷഫീഖ് മാടായി, KCC ഹുസൈൻ, അബൂബക്കർ ചാലൂളി, OK ഫാരിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. അടിക്കടി ഉണ്ടാവുന്ന പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധവുമായി DYFI പ്രവർത്തകർ DYFI മുഖമേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. സമരം ദീപു പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാത വിലയിൽ പ്രതിഷേധിച്ചാണ് DYFI മുഖമേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് സമർപ്പിച്ച് സമരം സംഘടിപ്പിച്ചത്. മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ദീപു പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അഖിൽ രാജ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി AP ജാഫർ ഷെരീഫ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സജീർ പുന്നക്കണ്ടി, ജയപ്രസാദ്, അതുൽ, അവിനാഷ്, അഖില, പുണ്യ, റൈനിഷ്, നീലാംബരി, ഷബീർ പുൽപ്പറമ്പ്, അരുൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. കോംപ്ലക്സ് കണ്ണാശുപത്രിയും സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റിയും കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കും സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഡോക്ടർ ബിന്ദു എസ് അജിത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കോൺഗ്രസ് കണ്ടാശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ബിന്ദു എസ് അജിത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. ഡോക്ടർ VN അനിമ, ബാങ്ക് ജനറൽ മാനേജർ M ധനീഷ്, മുഹമ്മദ് കക്കാട്, ഡയറക്ടർമാരായ MP അസൈൻ, ശോഭന കാരശ്ശേരി, ലിസി ജോസഫ്, റോസമ്മ കോഴിപ്പാടം, ബാങ്ക് മാനേജർമാരായ CR അസീന, TP മുജീബ് റഹ്മാൻ, PJ ആശ, EK ബിനോയ്, രാജലക്ഷ്മി, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ 400-ഓളം രോഗികളെ പരിശോധിച്ച് സൗജന്യ തുടർ ചികിത്സയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് MSM സ്റ്റഡി സെന്റർ വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. റാലി സ്റ്റഡി സെന്റർ ഡയറക്ടർ ദിൽഷാദ് സിറ്റി ഉദ്ഘാടനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലിയിൽ ജാസിം, എം സുജിത് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. അജ്മൽ ഷിയാദ്, വി ഷഹീൻ, NK സുഹീൽ എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച വൈകിട്ടുണ്ടായ ഇടിമിന്നലിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മാമ്പറ്റ കൈയിട്ടാപ്പുയിൽ കുരുവങ്ങൽ ബാലന്റെ വീടിനാണ് നാശനഷ്ടങ്ങളുണ്ടായത്. വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തി നശിച്ചതിന് പുറമെ ചുമരുകൾക്ക് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ പറമ്പിലെ മരങ്ങളും മിന്നലിൽ കത്തി നശിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയിൽ മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പൊതുവിദ്യാഭ്യാസ യജ്ഞം സമൂഹത്തിൽ സമൂല മാറ്റത്തിന് കാരണമാകുമെന്ന് മന്ത്രി EP ജയരാജൻ. മുക്കം നഗരസഭയിൽ അംഗീകാർ ക്യാമ്പയിന് തുടക്കമായി. PMAY ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് നേട്ടമാകുമെന്ന് പ്രതീക്ഷ. 15-ാമത് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു. മേളയിൽ വൻ ജനപങ്കാളിത്തം.
ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തയുടെ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.